നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അതുകൊള്ളാം. അങ്ങനെയാവുമ്പോ ആരും സംശയിക്കില്ല കുട്ടിയെ. അവളും ഞാനും തമ്മിൽ മൂന്നാം നാളാണ് സർ. എന്നാലും വേണ്ടില്ല, സുഖവിവരം തിരക്കി പോവാൻ എനിക്കും അവകാശമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ബോക്സ് തരാം. ആ ബോക്സ് തന്ത്രപൂർവം ആ വീട്ടിൽ കൊണ്ടുപോയി വെക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം സർ. ബോക്സ് വെക്കുന്ന സ്ഥലം കൃത്യമായി ഓർത്തിരുന്നാ മതി. കുട്ടി അവിടെ നിന്ന് പുറപ്പെടുന്ന അടുത്ത നിമിഷം പോലീസ് അവിടെ എത്തിക്കൊള്ളു. ഓക്കെ സർ, അതൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യാം. സൂക്ഷിക്കണം, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നോക്കണം. ഓക്കെ സർ, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എന്നാൽ അത് ബാഗിനുള്ളിൽ വെക്കേ. ക്ഷമയോടെ വേണം ഓരോന്നും ചെയ്യാൻ. ഒരു ധൃതിയും വെക്കണ്ട കേട്ടോ. ഓക്കെ സർ, ഞാൻ വേണ്ടതുപോലെ തന്നെ ചെയ്തോളാം. എന്നാ ഞാൻ വരട്ടെ സർ. അങ്ങനെ ആവട്ടെ. പിന്നെ കുട്ടി പോകുന്ന സമയം എന്നെ വിളിച്ചൊന്ന് പറയണം. പറയാം സർ. ഇന്ന് പറ്റിയ ഇന്ന് തന്നെ ഞാൻ പോവും. ഗുഡ്, കുട്ടി പോയിക്കോളൂ. ശരി സർ. ഭരത്തെ, നിന്നെ പൂട്ടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ആകെ പേടിച്ച് നിൽക്കുക അച്ഛാ. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് നമുക്ക് പോകേണ്ടി വരുമോ മോളെ? നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ആന്റി, എന്തായാലും നമ്മൾ ഒറ്റല്ല അച്ഛാ. പിടിക്കപ്പെട്ട ആന്റി തന്നെ അതിനുള്ള പരിഹാരവും കാണും. ആ പരിഹാരം കണ്ടാ മതി, അല്ലെങ്കിൽ എന്റെ കാര്യത്തിനൊരു തീരുമാനമാവേ. അച്ഛൻ വിഷമിക്കാതെ നമുക്ക് നോക്കാം. ആ ഞാൻ ഫോൺ വെക്കാണേ. ആ ശരി മോളെ. എന്താ ഏട്ടാ? സ്കാനിംഗ് റിപ്പോർട്ട് നോർമൽ ആണെന്ന് അറിയുന്നതോടെ എല്ലാ കള്ളവും വെളിച്ചത്താവും. പിന്നിവിടെ എന്ത് സംഭവിക്കാം? ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് ആണ്. എന്തായാലും ഒരു സർജറി റിസ്ക് തന്നെയാണ്. 50-50 ചാൻസ് പോലും പറയാനൊക്കില്ല. ഇതൊക്കെ മാഡത്തോട് ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണ് സ്കാനിംഗ് വേണ്ടെന്ന് വാശി പിടിക്കുന്നത്. അതെ സർ, അമ്മയോട് ആ ഡോക്ടർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വിദേശത്തോ മറ്റോ കൊണ്ടായാലോ ഡോക്ടർ? ഇവിടെ കൊണ്ടുപോയാലും സർജറി റിസ്ക് തന്നെയാണ്. എന്താ വേണ്ടതെന്ന് ആലോചിച്ച് ചെയ്യണമെന്നേ ഞാൻ പറയൂ. മാഡത്തിന് സത്യാവസ്ഥ അറിയാവുന്നുള്ളത് കൊണ്ട് ഈ അസുഖത്തിന്റെ ഗൗരവം ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ടൊരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. ജയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല സർ. ഒരിക്കലും ജയ് സർജറിക്ക് തയ്യാറാവില്ല. തൽക്കാല ശാന്തിക്ക് പെയിൻ കില്ലർ തന്നെ കൊടുക്കേണ്ടി വരും, ബാക്കി നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ ഡോക്ടർ. എന്ത് ചെയ്തിട്ടാണെങ്കിലും അമ്മയെ രക്ഷിക്കണം. അതിന് എത്ര കാശും ചെലവാവട്ടെ. ഇവിടെ ഇപ്പം കാശല്ലല്ലോ സൂര്യ വിഷയം. ഇത്തരം സന്ദർഭങ്ങളിലാണ് കാശിന് നോക്കൂത്തിയുടെ വില പോലും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തൊക്കെ നമുക്ക് ഉണ്ടായിരുന്നാലും ഒപ്പം ഉണ്ടായിരുന്നവർ പോകുമ്പോഴുള്ള വില അപ്പോഴേ നമ്മൾ അറിയാം. എന്തായാലും ട്രീറ്റ്മെന്റ് തുറന്നോട്ടെ. എല്ലാത്തിനും അപ്പുറം ദൈവമെന്ന ശക്തിയുണ്ടല്ലോ. നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഇവിടെ ഇപ്പോ പേടിക്കാനൊന്നും ഇല്ല എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അത്തരത്തിലൊരു പേഷ്യന്റാണ് മാഡം. നമുക്ക് ശ്രമിക്കാം. മോളെ, ജയ ഉണർന്നോ? ഇല്ലെങ്കിൽ നല്ല മയക്കത്തില്. സൂര്യ, ഡോക്ടർ എന്ത് പറഞ്ഞു? ആ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാ ഹരിപ്രസാദ് ഡോക്ടറും പറഞ്ഞത്, ഒരു സർജറി ചെയ്യുന്ന റിസ്ക് ആണെന്ന്. ഈശ്വര, ഈ ഡോക്ടറെ എന്റെ കയ്യിലെടുത്തോ.
എന്താ വേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ധൈര്യമായിട്ടിരിക്കും സൂര്യ, ഇവിടെ ഇപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ. ആന്റി അധികം ടെൻഷൻ എടുപ്പിക്കാതിരിക്ക. അതുകൊണ്ടൊന്നും പരിഹാരമാവില്ലല്ലോ മോളെ, അവളുടെ അസുഖം മാറിക്കിട്ടുണ്ടേ. നിന്റെ ആന്റിക്ക് ഈ അസുഖത്തെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാ നമ്മൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്. ഒരിക്കലും ജയ അത് മുഖവില കിടക്കില്ല. ഇപ്പോ അങ്കിളുടെ തീരുമാനം എന്താ? അല്പം റിസ്ക് എടുത്താലും സർജറി നടത്തിയാലും എന്താന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് വേണ്ട, ഒരു ഭാഗ്യ പരീക്ഷണത്തിന് അമ്മയെ വിട്ടുകൊടുക്കാൻ ഞാനില്ല. തൽക്കാലം മെഡിസിൻ തുടരാം. ആന്റിയോട് ഈ വിവരം പറയണ്ട, അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയേണ്ടി വരില്ല. ആന്റി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇവിടെയും ആന്റി ബുദ്ധിപരമായി തന്നെ കളിച്ചു. സൂര്യയ്ക്കും അങ്കിളിനും യാതൊരു സംശയവുമില്ല. താനെന്താ ആലോചിക്കുന്നത്? ആന്റിയെ കുറിച്ച് തന്നെ സൂര്യ, ആന്റിക്ക് തന്നെ ഇങ്ങനെ ഒരു അസുഖം വന്നല്ലോ. ഇതൊക്കെ മനുഷ്യ സഹജമാണല്ലേ, ആർക്കും എന്തും എപ്പോഴും സംഭവിക്കാം. നമ്മളിതെല്ലാം ക്ഷമയോടെ നേരിട്ടേ പറ്റൂ. ക്ഷമയോടെ തന്നെ നേരിടണം അങ്കിളെ, എന്നാലേ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തൂ. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. അറിഞ്ഞ സ്ഥിതിക്ക് നീ ഒന്ന് പോകുന്ന നല്ലതന്നെ ഭാവന. സേതുവിനിപ്പോഴും ആ ആന്റിയോട് നല്ല ദേഷ്യമുണ്ട്, അതായി സംശയം. ആന്റി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ആർക്കായാലും സംശയം തോന്നുമല്ലോ മായേച്ചി. ഇപ്പൊ തന്നെ മനസ്സില്ല മനസ്സോടെയാ എന്നോടൊപ്പം വരാന്ന് പറഞ്ഞത്. ചേച്ചി മാനസിയ അറ്റൻഡ് ചെയ്യ. മനസ്സ? ഭാവന, ഞാനിപ്പോ നീ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ നിന്നാ വിളിക്കുന്നത്. ആന്റിയെ സുഖമില്ലാതെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കാം. ഞാൻ അറിഞ്ഞു മാനസ, എന്റെ ഫ്രണ്ട് ആൻ എന്നെ വിളിച്ചിരുന്നു. ആന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. ഇവിടെ വന്നതിന് ശേഷവും ബോധക്കേടുണ്ടായി. ഇപ്പൊ സ്കാനിങ് കഴിഞ്ഞതേ ഉള്ളൂ, ഇനിയും ആന്റിക്ക് ബോധം വീണിട്ടില്ല. ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ? ഡോക്ടർ സൂര്യയുടെ അങ്കിളിനോട് സംസാരിക്കുന്നുണ്ട്. റിപ്പോർട്ട് കിട്ടിയാലേ കൂടുതൽ എന്തെങ്കിലും അറിയാൻ പറ്റൂ. നമുക്ക് നോക്കാം മാനസ, എന്തായാലും അവിടെ കൊണ്ടുവന്നത് നന്നായി. അവിടെ ആകുമ്പോ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, ആന്റിക്ക് അത് ഗുണമേ ചെയ്യുള്ളൂ. ഇതിപ്പോ ഗുണമല്ല ഭാവന, ദോഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇന്നത്തോടെ ആന്റിയുടെ എല്ലാ കള്ളത്തരവും പുറത്താവും. ഹലോ മാനസ, കട്ടായോ? ഇല്ല ഭാവന, ഇവിടെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. മാനസ അവിടെ തന്നെ ഉണ്ടാവോ? ഉണ്ടാവും. എന്താ ഭാവന, ഭാവന ഇങ്ങോട്ട് വരുന്നുണ്ടോ? അതെ, ഞാനും സേതുവിനും കൂടി അവിടെ ഒന്ന് വരാനുള്ള തയ്യാറെടുപ്പില്ല. എനിക്ക് ആന്റി ഒന്ന് കാണണം. എന്നാ വാ ഭാവന, ഞാനിവിടെ ഉണ്ടാവും. സൂര്യ അവിടെ ഉണ്ടോ? ഇല്ല, ഡോക്ടറിന്റെ അടുത്താ. വിളിക്കണോ? വേണ്ട, ഞാൻ വരുമ്പോ കാണാലോ. എന്നാ വെക്കട്ടെ. ശരി ഭാവന.